അതായത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആളെ ഡി എൻ എ പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. പക്ഷേ ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ തയ്യാറാകുന്നില്ല. അടൂരിലെ കടമ്പനാട്ട് സ്വദേശിയെ മോനച്ചൻ്റെ മൃതദേഹമാണ് താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. സുഹൃത്തിൻ്റെ വീട്ടുപരിസരത്ത് വെച്ച് ഇത് മറവ് ചെയ്യാൻ ശ്രമിച്ച നിലയിലാണ് മൂന്നാഴ്ച മുൻപ് മോനച്ചൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. കടമ്പനാട് അഴികത്ത് മുക്കിൽ അജികുമാറിൻ്റെ വീടിന് സമീപം കണ്ടെത്തിയത് അജ്ഞാത മൃതശരീരമെന്നായിരുന്നു ആദ്യ വർത്തമാനം. അജികുമാറിനെ ചോദ്യം ചെയ്തതോടെ മരിച്ചത് സുഹൃത്ത് മോനച്ചനാണെന്നായിരുന്നു വിശദീകരണം. എന്നാൽ അഴുകിയ നിലയിലുള്ള മൃതശരീരം കണ്ട ബന്ധുക്കൾക്ക് ആളെ തിരിച്ചറിയാനായില്ല. തുടർന്നായിരുന്നു ഡി എൻ എ പരിശോധന. മരിച്ചത് മോനച്ചനാണെന്ന് വ്യക്തമാകുമ്പോഴും മരണത്തിലെ ദുരൂഹത നീങ്ങുന്നില്ല. തിരിച്ചറിയാൻ കഴിയത്തില്ല. ഇത് എൻ്റെ ചേട്ടനല്ലെന്നാണ് എൻ്റെ വിശ്വാസം. മരണത്തിൻ്റെ ഈ കാരണവശം നമുക്ക് അറിയാൻ പറ്റുമെന്ന്. അവൻ ഈ എന്ത് കാര്യത്തിനും നമ്മൾ ഓടി മാറുക ചെയ്തത് ഇവൻ്റെ കൂടെ വേറെ ആരുണ്ട് അതെല്ലാം അറിഞ്ഞാൽ പറ്റും. തിരുവോണ നാളിൽ മദ്യപിച്ചിരിക്കെ കുഴഞ്ഞു വീണ് മരിച്ചുവെന്നാണ് അജികുമാറിൻ്റെ മൊഴി. എന്നാൽ ബന്ധുക്കൾ ഇത് വിശ്വസിക്കുന്നില്ല. തെങ്ങിൻകുഴിയിൽ മറവ് ചെയ്യാൻ ശ്രമിച്ച നിലയിലായിരുന്നു മൃതശരീരം. മുഖത്ത് ചാണകം പൊതിഞ്ഞിരുന്നു. അജി എന്ന് പറയുന്ന ഒരാളെയാണ് ഇപ്പോൾ സംശയിക്കുന്നത്. അങ്ങനെ സംശയിക്കുന്ന അജി മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ട എന്നാണ് നമ്മൾക്ക് തോന്നുന്നത്. കാരണം അജിയുടെ വീട്ടിൽ ചാണകമോ മറ്റോ ഇല്ലാത്തൊരു വീട്ടിൽ ഒരു ബോഡി ഹൃദയാഘാതം വന്ന് മരിച്ചാണെങ്കിൽ ഈ മറവ് ചെയ്യേണ്ട ഒരു സാഹചര്യവും ഇല്ല. അപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു ദുരൂഹം നടന്നിട്ടുണ്ട്. മരണകാരണം ഹൃദയസ്തംഭനമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെന്ന് ഏനാത്ത് സർക്കിൾ ഇൻസ്പെക്ടർ വിശദീകരിച്ചു. ബന്ധുക്കൾ ഏറ്റുവാങ്ങാത്ത പക്ഷം സംസ്കാരത്തിന് പഞ്ചായത്തിനെ സമീപിക്കാനാണ് ആലോചന. അതേസമയം ഹൃദയസ്തംഭനത്തെ തുടർന്നുള്ള മരണമെങ്കിൽ എന്തിന് മറവ് ചെയ്യാൻ ശ്രമിച്ചു എന്ന ചോദ്യം ഉത്തരമില്ലാതെ തുടരുന്നു. മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട. സി കെ അഭിലാൽ നോക്കുവപ്പുണ്ട്. അഭിലാൽ, ഈ ഡി എൻ എ പരിശോധനയിൽ അത് മോനച്ചൻ്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞു എന്നാണല്ലോ പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ബന്ധുക്കൾ സ്വീകരിക്കാത്ത? അവർക്ക് ഇതിലൊരു ദുരൂഹത അകറ്റണം, എന്താണ് സത്യമെന്ന് അറിയണം, അങ്ങനെ ഒരു പ്രതിഷേധ ഭാവത്തിലാണോ ഈ മൃതദേഹം സ്വീകരിക്കാതിരിക്കുന്നത്? പിന്നെ സാധാരണ രീതിയിൽ മരിച്ചതാണെങ്കിൽ എന്തിനിങ്ങനെ മറവ് ചെയ്യാൻ ശ്രമിച്ചു എന്നത് ഒരു വ്യക്തമായ ചോദ്യവുമാണല്ലോ. ഇപ്പം എന്തോ പ്രശ്നമുണ്ടല്ലേ അഭിലാൽ? ആ, ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ ആർക്കും സംശയങ്ങൾ തോന്നാം, മരണത്തിൽ ദുരൂഹത സംശയിക്കാം എന്നുള്ളത് തന്നെയാണ് സാഹചര്യം. പ്രധാനമായും ഒരു തൈത്തെങ്ങിൻ്റെ കുഴിയിൽ ചപ്പുചവറുകൾക്ക് അടിയിൽ ജീർണിച്ച നിലയിലാണ് മൃതശരീരം കാണുന്നത്. ഒപ്പം തന്നെ മുഖത്ത് ചാണകം പൊതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായ ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ മൃതശരീരം മറവ് ചെയ്യാൻ ശ്രമിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല. അതുതന്നെയാണ് ബന്ധുക്കളെ ഇപ്പോഴും ഈ മൃതശരീരം ഏറ്റുവാങ്ങേണ്ട എന്നുള്ള തരത്തിൽ ആദ്യം തീരുമാനത്തിലേക്ക് എത്താൻ അവരെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകവും. തിരുവോണ ദിവസമാണ് സുഹൃത്തിനോടൊപ്പം ഇദ്ദേഹം മദ്യപിക്കുകയും പിന്നീട് കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ഇത് വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ നീങ്ങുന്നത്. അതേസമയം തന്നെ മൃതശരീരം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ മരണകാരണം ഹൃദയസ്തംഭനമാണ് എന്നുള്ള റിപ്പോർട്ട് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷേ പോലീസ് സംശയിക്കുന്നത് ഈ മദ്യലഹരിയിൽ ഒപ്പം ഉണ്ടായിരുന്ന ആൾ കുഴിഞ്ഞു വീണ് മരിച്ചതിൻ്റെ ഒരു ആഘാതം, ആ വെപ്രാളത്തിൽ ഇത് മറവ് ചെയ്യാൻ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പ്രേരണയായിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റ് ദുരൂഹതകളൊന്നും തന്നെ പോലീസ് സംശയിക്കുന്നില്ല. പക്ഷേ പശു വളർത്തലില്ലാത്ത ഒരു വീട്ടിൽ എങ്ങനെ അജികുമാർ മൃതശരീരത്തിൻ്റെ മുഖത്ത് ചാണകം പൊതിഞ്ഞു? അപ്പോൾ ഒന്നിൽ അധികം ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട്. ഇതൊരു കൊലപാതകമായേക്കാം എന്നുള്ള സംശയം ബന്ധുക്കൾ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ഈ മൃതശരീരം സംസ്കരിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ തന്നെയാണ്. ഒരുപക്ഷേ ബന്ധുക്കൾ ഇത് സ്വീകരിച്ച് മറവ് ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പഞ്ചായത്തിനെ സമീപിക്കുമെന്ന് അവർ അറിയിച്ച ഘട്ടത്തിൽ അഭിഭാഷകൻ കൂടി ഇടപെട്ട് ചർച്ച നടത്തുകയും നാളെ മൃതശരീരം രാവിലെ മോർച്ചറിയിൽ നിന്ന് ഏറ്റുവാങ്ങി 11 മണിയോട് കൂടി വീട്ടുവളപ്പിൽ സംസ്കരിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. എന്തായാലും ദുരൂഹത ബാക്കിയുണ്ട് എന്നുള്ളത് തന്നെയാണ് ബന്ധുക്കളുടെയും അതോടൊപ്പം തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെയും നിലപാട്. അത്തരത്തിൽ പോലീസ് ബുദ്ധിയിൽ അല്ലെങ്കിലും സാധാരണക്കാരുടെ ബുദ്ധിയിലും സംശയം തോന്നുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. എന്തായാലും പോലീസ് കണ്ടെത്തട്ടെ സത്യം എന്താണെന്ന്, വഴി അറിയുമെന്ന് പ്രതീക്ഷിക്കാം.